ഏഴോം ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും ചേർന്ന് എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ച ദേവഹരിതം പച്ചത്തുരുത്ത് സംരക്ഷണമില്ലാതെ നശിച്ചു. പ്രദേശം കാടുമൂടിയ അവസ്ഥയിൽ. ഏഴോം ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും സംയുക്തമായാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എരിപുരം ക്ഷേത്രകുളത്തിന് സമീപം പച്ചത്തുരുത്ത് നിർമ്മിച്ചത്. ഇവിടെയുണ്ടായിരുന്ന മരങ്ങൾ വെട്ടിമാറ്റിയാണ് ഔഷധ സസ്യങ്ങളും മറ്റും വച്ചു പിടിപ്പിച്ചത്. എന്നാൽ ഇവയ്ക്ക് വെള്ളമൊഴിക്കാനോ വേണ്ട രീതിയിൽ പരിപാലിക്കാനോ അധികൃതർ തയ്യാറാകാത്തത് കാരണം ഇവയെല്ലാം നശിച്ചുപോയി. പ്രദേശം ഇപ്പോൾ കാടുമൂടിയ അവസ്ഥയിലാണ്. സമൂഹത്തോട് പ്രത്യേകിച്ച് ഉത്തരവാദിത്തമൊന്നുമില്ലാത്തവർ ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മദ്യക്കുപ്പികളും അലക്ഷ്യമായി വലിച്ചെറിയുകയും ചെയ്യുന്നു. ആരുടെയെങ്കിലും തലയിലുദിക്കുന്ന എന്തെങ്കിലുമൊക്കെ പദ്ധതിയുടെ പേരിൽ സർക്കാർ ഫണ്ട് വെറുതെ പാഴാക്കിക്കളയുകയെന്നല്ലാതെ ഇത്തരമൊരു പദ്ധതി കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുമ്പുള്ളതിനെക്കാട്ടി വൃത്തികേടായി മാറിയിരിക്കുകയാണ്. നേരെ മറിച്ച് ഇത് ഇനി തന്നെ ഇത് ഒന്നുകൂടി വൃത്തിയാക്കി ഇവിടെ പിന്നെ ഏത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടും ഇതൊന്നും കൂടെ വൃത്തിയാക്കിയിട്ട് ഈ പ്രദേശം ഇതിപ്പം എരിപുരം പിന്നെ സർക്കിളിനോട് ബന്ധിച്ചുള്ള അടുത്തുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു പാർക്കായിട്ടോ അല്ല പിന്നെ മറ്റുള്ള ഇനി തന്നെ ചെടികൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് കൊണ്ടിടുന്നവരിൽ നിന്ന് രക്ഷപ്പെടും. ഏഴോം ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും ചേർന്നുകൊണ്ട് എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്തെ നിരവധി മരങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ടാണ് ഇവിടെ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ആരംഭിച്ചത്. നിരവധി ചെടികൾ വെച്ചുപിടിപ്പിച്ചതല്ലാതെ പിന്നീടിങ്ങോട്ട് ചെടിയെ സംരക്ഷിക്കാനാവശ്യമായ യാതൊരു നടപടിയും പഞ്ചായത്തിൻ്റെയോ ഹരിത കേരള മിഷൻ്റെയോ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ പ്രദേശം കാടുമൂടിയ അവസ്ഥയാണ്. ഇതിന് ഒരു പരിഹാരമുണ്ടാകണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എരിപുരത്ത് നിന്നും ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.